ഹലോ, ക്രേസിലെസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിപ്പിക്കൂൺ കൊണ്ട് സൂപ്പാണ്. വളരെ ടേസ്റ്റി ആയതും പോഷക സമൃദ്ധവുമാണ് കൂൺ സൂപ്പ്. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിപ്പിക്കൂണാണ്. ഇതേപോലെ നമുക്ക് ചെറിയ പീസുകളാക്കി മാറ്റാം. കത്തിയുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. കൈകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പീസുകളാക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലോ വെണ്ണയോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറിയ പീസുകളാക്കിയത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/2 സവാള ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി കിട്ടിയാൽ മതി. ബ്രൗൺ കളർ ആക്കണ വരെ നമ്മളത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പീസാക്കി വെച്ചിട്ടുള്ള കൂണ് ഇട്ട് കൊടുക്കാം. ഈ കൂണ് നമുക്ക് കുറച്ചുകൂടി ചെറിയ പീസുകളാക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാനിത് എത്ര വലിപ്പത്തിലാണ് ഇടുന്നത്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂണിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേവിച്ചെടുക്കണം. കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൂൺ നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കൂൺ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കോൺഫ്ലവർ ഇട്ട് നന്നായി അലിയിപ്പിച്ചെടുക്കാം. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. 3 സ്പൂണ് കോൺഫ്ലവർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സൂപ്പ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സൂപ്പിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോഴും ലഭിക്കുന്നത്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ രുചികരവും പോഷക സമൃദ്ധവുമായ കൂൺ സൂപ്പ് റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.